അസ്മിൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇളനീർ പുഡിങ്ങാണ്. ഇത് കോമൺ ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ്, എപ്പോഴും എല്ലാവരും ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് കൂടിയാണിത്. ഞാൻ ഈ പെരുന്നാളിന് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയ ഒരു പുഡിങ്ങാണിത്. എന്നാൽ ഇനി നമുക്ക് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ഇളനീർ പുഡിങ് തയ്യാറാക്കാമെന്ന് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ഇളനീറിൻ്റെ പൾപ്പാണ് എടുത്തിരിക്കുന്നത്. ചെറുതായത് കൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത്, വലുതാണെങ്കിൽ ഒന്നും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഇളനീർ വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ശേഷം നമ്മളെടുത്ത് വെച്ച ഇളനീറിൻ്റെ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തൊന്ന് നല്ലപോലെ അടിച്ചെടുക്കണം. ഒരുപാട് ലൂസായിട്ട് അടിച്ചെടുക്കരുത്. ഇനി ഇതിലേക്ക് വേണ്ടത് ജെലറ്റിനാണ്. ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ജെലറ്റിനാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കാൽ കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്തിട്ട് നമുക്കതൊന്ന് ചെറുതീയിൽ വച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പാലൊഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്ത് ശേഷം നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതുപോലെ തന്നെ ഞാൻ ഈ സമയം ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അങ്ങനെ നമ്മുടെ പാലിവിടെ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. ഈ സമയം നമ്മൾക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ ഇളനീറിൻ്റെ പൾപ്പാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് നമുക്ക് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് മധുരം കുറച്ച് കുറവുള്ളത് കൊണ്ട് ഞാൻ കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജെലറ്റിനിവിടെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുറഞ്ഞ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് തിളച്ച് പോകരുത്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റിക്കൊടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയുമൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്, അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും. ഇനി നമുക്ക് ഈ പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് പതഞ്ഞ് കിടക്കുന്ന കുറച്ച് ഭാഗമുണ്ടാവും, അത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചൊന്ന് മാറ്റിക്കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ പുഡിങ് സെറ്റായി വരുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവുകയില്ല. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പുഡിങ് തണുക്കാൻ വേണ്ടി വച്ചിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് വേണ്ട ഒരു ഡെക്കറേഷൻ തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി കാൽ കപ്പ് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. പഞ്ചസാര ഇവിടെ കാരമലായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കാൽ കപ്പ് കാഷ്യൂ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ പഞ്ചസാരയെല്ലാം ഈ കാഷ്യൂവിലേക്ക് നല്ലപോലെ ഒന്ന് പിടിച്ചു കിട്ടണം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഇത് നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ചൂടാറിയ ശേഷം വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. പൊടിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കാഷ്യൂടെ നല്ലപോലെ പഞ്ചസാരയിലേക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബട്ടർ പേപ്പറിൽ നിന്നും സുഖമായിട്ട് തന്നെ ഇത് വിടിയിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ബട്ടർ പേപ്പറൊന്നും ഇതിൽ പിടിക്കാതെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതേപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഒരുവിധം ഇവിടെ സെറ്റായിട്ടുണ്ട്. കുറച്ചൊന്ന് സെറ്റായതിന് ശേഷം മാത്രം വേണം നമ്മൾ ഈ ഡെക്കറേഷൻ ചെയ്തു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് നമ്മുടെ പുഡിങ്ങിൻ്റെ അടിയിലേക്ക് താന്നു പോകും. അങ്ങനെ നമ്മുടെ പുഡിങ്ങും ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്ത ശേഷം, ചുരുങ്ങിയത് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത ശേഷം വേണം പുഡിങ് നമുക്ക് പുറത്തെടുക്കാനായിട്ട്. ഞാനിവിടെ 4 മണിക്കൂറിന് ശേഷം ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ
എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് നല്ലപോലെ സെറ്റായി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പുഡിംഗ് കാണുന്ന പോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറിലുള്ള ഒരു പുഡിംഗ് കൂടിയാണിത്. ഇങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ചൈനാഗ്രാസ് ഇല്ലാതെ തന്നെ ജലാറ്റിൻ ഉപയോഗിച്ചും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇളനീർ പുഡിംഗ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. തയ്യാറാക്കി നോക്കിയ ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.